Rides by Shobhika. വില്ലിയപ്പള്ളിയിൽ എം ജെ ആശ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉദ്ഘാടനവും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ പ്രഖ്യാപനവും 14 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ജനറൽ സർജറി, പീഡിയാട്രിക്സ്, ഗൈനക്കോളജി, അസ്ഥിരോഗം, ചർമ്മരോഗം, നേത്രരോഗം, ആസ്മ, അലർജി ക്ലിനിക്, ENT തുടങ്ങിയ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും കാർഡിയോളജി, ന്യൂറോളജി, നെഫ്രോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി തുടങ്ങിയ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലെ മികച്ച ഡോക്ടർമാരുടെ സേവനവും ഇനി മുതൽ ഇവിടെ ഉണ്ടായിരിക്കും. ആരോഗ്യ ഇൻഷുറൻസ് കാർഡുള്ള പൊതുജനങ്ങൾക്ക് സൌജന്യമായി കിടത്തി ചികിത്സയും ഗൈനക്കോളജി, ഓർത്തോ ശാസ്ത്രക്രിയകൾ അടക്കം ലഭ്യമാക്കുന്ന കാരുണ്യ സുരക്ഷ ആരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനം സൈദ് മുനവർലി ശിഹാബ് തങ്ങളായിരിക്കും നിർവഹിക്കുക. കെ മുരളീധരൻ MP, MLA മാരായ പാറക്കൽ അബ്ദുള്ള, CK നാണു, EK വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 40 വർഷത്തോളം പഴക്കമുള്ള വടകരയിലെ ഏറ്റവും പഴയ ഹോസ്പിറ്റലുകളിൽ ഒന്നായ, മുമ്പ് ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന ഹോസ്പിറ്റലായിരുന്നു. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ നിറം മങ്ങിപ്പോയി. അതിനെ വീണ്ടും അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ഈ ഒരു സംരംഭത്തിലൂടെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ നമ്മളെല്ലാ മാറ്റങ്ങളും വരുത്തി ഇതേപോലെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഒരുക്കി എല്ലാ വിഭാഗം ഡോക്ടർമാരുടെയും സേവനം ഉറപ്പുവരുത്തി ഈ 17-ാം തീയതി ഉദ്ഘാടനം ചെയ്യുകയാണ്. അത് പാലക്കാട് മുനവർലി ശിഹാബ് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ നമ്മുടെ MP, MLA മാരായ തുടങ്ങി പ്രമുഖരായ എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ അതിൽ നമുക്ക് ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെയുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി CASP ഈ വടകര ബെൽറ്റിൽ ആദ്യമായി ഒരു ആശുപത്രി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരോഗ്യ പ്രയാസങ്ങൾക്ക് ഒരു സാമൂഹ്യ മാനം കൂടി കൊടുത്തുകൊണ്ട് CASP കാർഡുള്ള കേരളത്തിൻ്റെ ഏകദേശ കണക്ക് പ്രകാരം ഒരു 40% ആളുകൾക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുണ്ടെന്നാണ് വ്യക്തം. ഈ കാർഡുള്ള ആളുകൾക്ക് സകല ഇത്തരത്തിലുള്ള സർജറികൾ, അപ്പോൾ ഗൈനക് സർജറി ആവട്ടെ, ഓർത്തോ സർജറി ആവട്ടെ, ജനറൽ സർജറി ആവട്ടെ, അതിൻ്റെ ബാക്കി ജനറൽ മെഡിസിൻ, യൂറോളജി, ഇത്തരത്തിലുള്ള എല്ലാ സ്പെഷ്യാലിറ്റികളുടെയും അഡ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തീർത്തും സൗജന്യമായി, അതായത് ഒരു തരത്തിലുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളില്ലാതെ തീർത്തും സൗജന്യമായിട്ട് ആ ട്രീറ്റ്മെൻറ്റ് ത്രൂ CASP കൊടുക്കാൻ കഴിയുന്ന വടകരയിലെ ആദ്യത്തെ സംരംഭമാണ് ഈ MJ ആശയിൽ ഈ 14-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ ഈ ഗവൺമെൻറ് നൽകുന്ന ഈ ഒരു വലിയ അതിസുന്ദരമായിട്ടുള്ള ഈ ഒരു പദ്ധതി, അതായത് CASP ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആ പദ്ധതി വടകര ചുറ്റുവട്ടത്തുള്ള ജനങ്ങൾക്ക് കൂടി പ്രാപ്യമാകുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ള പ്രഖ്യാപിത ഇത്തരം വിഷയത്തിൽ ഒരു സാമൂഹ്യ ഇടപെടൽ നടത്തണമെന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സംഗതി കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ഇദ്രീസ്, നജീബ് തുണ്ടിയിൽ, ഡോക്ടർ അജ്മൽ കെ, ജലീൽ ടി, രാഹുൽ കേശവൻ എന്നിവർ സംസാരിച്ചു. Rides by Shobhika.